ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസൽ മീഡിയയിലേക്ക് സ്വാഗതം. ഈ അഞ്ച് ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ പിടി വീണേക്കും. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിക്കാതെ രക്ഷപ്പെടാനാകും. പണമിടപാടുകൾ ഇല്ലാത്ത ഒരു ദിവസവും ഉണ്ടാകില്ല മിക്കവരുടെയും ജീവിതത്തിൽ. വിവിധ രീതികളിലാണ് പണമിടപാടിന് ആൾക്കാർ ആശ്രയിക്കുന്നത്. പണമിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുട്ടൻ പണി കിട്ടും. ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് രാജ്യത്തെ മിക്ക പണമിടപാടുകളും. പണമിടപാടുകൾ നടത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിക്കാതെ രക്ഷപ്പെടാനാകും. പണമിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമതായി, ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുമ്പോൾ ഒരാൾ ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി നിക്ഷേപിച്ചാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ CBDT ചട്ടങ്ങൾ അനുസരിച്ച് ഈ വിവരം ആദായ നികുതി വകുപ്പിനെ ബാങ്ക് അറിയിക്കും. നിശ്ചിത പരിധിയിൽ കൂടുതൽ പണം നിക്ഷേപിച്ചാൽ ഈ പണം എവിടെ നിന്നാണ് വന്നതെന്ന് ആദായ നികുതി വകുപ്പിനോട് നിക്ഷേപകൻ വിശദീകരിക്കേണ്ടി വരും. പണത്തിന്റെ ഉറവിടമടക്കം ആദായ നികുതി വകുപ്പ് നിങ്ങളോട് ചോദിക്കും. രണ്ടാമതായി, പണത്തിലൂടെ സ്ഥിര നിക്ഷേപം നടത്തുക. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പണം ഫിക്സഡ് ഡെപ്പോസിറ്റ് FDI നിക്ഷേപിച്ചാൽ ആദായ നികുതി വകുപ്പ് പണത്തിന്റെ ഉറവിടം ചോദിക്കും. മൂന്നാമതായി, ഒരു പരിധിയിൽ കൂടുതൽ പണം നൽകി ഭൂമി വാങ്ങൽ. ഭൂമി വാങ്ങുമ്പോൾ 30 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമിടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടി രജിസ്റ്റർ ആദായ നികുതി വകുപ്പിനെ അറിയിക്കും. തുടർന്ന് പണത്തിന്റെ സോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങളും ആദായ നികുതി വകുപ്പ് തേടിയാൽ നിങ്ങൾ നൽകേണ്ടി വരും. നാലാമതായി, ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ്. ക്രെഡിറ്റ് കാർഡ് ബിൽ 1 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾ അത് പണമായി അടയ്ക്കുകയാണെങ്കിൽ ആദായ നികുതി വകുപ്പ് പണത്തിന്റെ ഉറവിടത്തെ കുറിച്ച് ചോദിച്ചേക്കാം. അഞ്ചാമതായി, ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങൽ. ഷെയറുകളോ മ്യൂച്വൽ ഫണ്ടുകളോ കടപ്പത്രങ്ങളോ ബോണ്ടുകളോ വാങ്ങുന്നതിന് നിങ്ങൾ നിശ്ചിത പരിധിയിൽ കൂടുതൽ പണം ചെലവാക്കുകയാണെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചേക്കാം. എവിടെ നിന്നാണ് ഇത്രയും അധികം പണം നിങ്ങൾക്ക് കിട്ടിയതെന്ന് ആദായ നികുതി വകുപ്പ് ചോദിച്ചേക്കാം. നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.